നിങ്ങൾ പിരിഞ്ഞ് നിങ്ങളെ പഠിക്കു പോടെ. വെറുതെ ഈ ചാനലുകളിലിരുന്ന് രാവകലില്ലാതെ ഓരോരുത്തരുടെ വാർത്താസമ്മേളനം, പത്രസമ്മേളനം, അർജുൻ്റെ കുടുംബത്തിൻ്റെ അങ്ങനെ സൈബർ ആക്രമണം, ഇങ്ങനെ സൈബർ ആക്രമണം, അതിന് പരാതി കൊടുക്കൽ, ഉടനെ മനാവിൻ്റെ നേതൃത്വത്തിൽ അക്കുടുംബത്തെ ഒന്നും ചെയ്യരുത്, ഇന്ന് തീർക്കണം, എന്നെ ചെയ്തോളൂ, എന്തൊക്കെ മണഗുണാഞ്ചത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇടേ, ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിക്കുന്നതിന് എത്രത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ധീരസൈനികർ മരിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യമൊക്കെ കിട്ടി. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും കരഞ്ഞു, അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടി, അന്നേരവും കരഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അവിടവും അമരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കുറേ ചാനലുകൾ ഇതിനകത്ത് തൂക്കിയിരുത്തി എവരുടെ പത്രസമ്മേളനം, എവരുടെ പത്രസമ്മേളനം എന്നും പറഞ്ഞ് എന്ത് കാര്യത്തിനാണ് ഈ തരത്തിൽ പത്രസമ്മേളനങ്ങൾ എല്ലാവരെയും കാണിച്ച് ഇവരെ വരിയുടയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. പണ്ട് ഒരു പെൺകുട്ടി ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മയെ ഇതുപോലെ എഴുന്നള്ളിച്ച് എന്തൊക്കെയോ പറയിച്ച് 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 അവസാനം അവർ ബ്യൂട്ടി പാർലറിൽ പോകുന്ന കഥയും അവരൊരുങ്ങുന്ന കഥയും ഒക്കെ പറഞ്ഞ് ഇല്ലേ ഏകപട ത്രിപട ദ്വിപട ചതുർവഞ്ചപട ഡഡ്ഡാടമട ഡഗുണം ഡിഗുണം ഗുഡ്ഡഡാട ഗുടിം എന്ന് പറയുന്ന പോലെ അവസാനം ആ കുടം പൊട്ടിച്ച് അവരെ ഒരു പരിവാക്കി പറഞ്ഞു വിട്ടു. ഇതിപ്പോൾ ഇത്രമേൽ വൈകാരികമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും മനാഫ് ആങ്ങളയാണ്, പെങ്ങളാണ്, എൻ്റെ അമ്മയാണ്, അച്ഛനാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് ജോലി കിട്ടി, സർക്കാർ നികുതിപ്പണത്തിൽ നിന്ന് വേണ്ട സഹായം നൽകി, ജനങ്ങൾ മൊത്തം ഇത് കാത്തിരുന്ന് കണ്ടു, ഈ ചാനലുകൾക്കൊക്കെ നല്ല റീച്ച് കിട്ടി, അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം കത്തിച്ചു, അത് കത്തിച്ച് ഇത് കത്തിച്ച് എല്ലാം കഴിഞ്ഞു, കഥയെല്ലാം തീർന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പൊതുസമൂഹത്തിൽ കിടന്ന് ഒരാളിൻ്റെ ചക്കളത്തി പോരാട്ടവും മറ്റൊരാളിൻ്റെ സ്നേഹവികാര പ്രകടനവും എന്ത് കുന്തമായി കാണിക്കുന്നത്? നിങ്ങളെ കൈവിട്ട് പിരിഞ്ഞു പോയി നിങ്ങളുടെ പണി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ നോക്ക്, മറ്റെന്തെങ്കിലും വേലയെടുത്ത് പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. അതിനപ്പുറം ഈ പറഞ്ഞ ഇപ്പോൾ അവസാനം കേൾക്കുന്നിട്ട് മനാഫിൻ്റെ അനിയം വന്നു, പിന്നെ ചേട്ടൻ വന്നു, പിന്നെ അപ്പച്ചുവാപ്പ വന്നു, കൊച്ചാപ്പ വന്നു, എന്താ ഇത്, എന്ത് കാര്യമാണ് അവിടെ നടക്കുന്നത്? ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എടാ, ഒരു യുദ്ധസമയത്ത് ഒരു ധീരസൈനികൻ എന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ വീരമൃത്യു വരിച്ചാൽ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള അങ്ങ് ചർച്ചകളും ബഹളങ്ങളും മറ്റേതുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കാണിച്ചേക്കുന്നത് മനാഫ് എന്ന നന്മമരം വീണോ, വീണ്, ഒന്ന് തെന്നി വീണ്, പഴത്തൊലി ചവിട്ടി, എന്നിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി. എന്തെല്ലാം കാണണം! സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസക്കാലമായി ദൃശ്യമാധ്യമ ചാനലുകൾക്ക് നല്ല കോളായിരുന്നു. ആ ചേർത്തുള്ള ഗുണമാണ്, അർജുൻ ഒരു വിരുന്നായി, പിന്നെ അൻവർ ഒരു വിരുന്നായി സന്തോഷപൂർവ്വം കൊണ്ടാടി. ഏതായാലും ഇനി അത് വിട്ട് മറ്റേതെങ്കിലും പിടിക്കണമെന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന.